വ്യവസായികൾക്ക് പല ആളുകൾക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിക്കുക ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത് ശരി കമ്മ്യൂണിസ്റ്റുകാർ മാത്രം വ്യവസായം നടത്തിയാൽ മതി ആ ഒരു നയം ശരിയാണോ ഇനി ബി ജെ പി വ്യവസായം നടത്തണ്ട കമ്മ്യൂണിസ്റ്റുകാർ മാത്രം മതി ഇനിയിപ്പോൾ നാളെ കോൺഗ്രസ് ഭരിക്കുന്നു ആ കോൺഗ്രസ്സുകാർ മാത്രം ഇവിടെ വ്യവസായം നടത്തിയാൽ മതി കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പി വ്യവസായം നടത്തണ്ട അപ്പോൾ ഈ ഓരോ സർക്കാരുകൾ മാറുന്നതനുസരിച്ച് വ്യവസായം നമുക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി അടയ്ക്കുക തുറക്കുക അങ്ങനെ സാധിക്കില്ലല്ലോ താങ്കൾ ഇനി പുതിയ വ്യവസായം ഒരിക്കലും കേരളത്തിൽ തുടങ്ങാൻ ആലോചിക്കുന്നില്ല അല്ല ഇതിനകത്ത് ഇപ്പോ ഉള്ള വ്യവസായങ്ങൾ തന്നെ നടത്തിക്കൊണ്ടു പോകാൻ പാടുപെടുക കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു ജോലി എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഓരോ ദിവസം രാവിലെ വന്ന് ഓഫീസിലേക്ക് കയറുമ്പോൾ ഇന്ന ഉദ്യോഗസ്ഥര് പരിശോധനയ്ക്ക് വന്നിരിക്കുന്നു നമ്മുടെ എല്ലാ മാനസികമായിട്ട് നമ്മളെ തളർത്തുക നമുക്ക് എത്ര പണം മുടക്കുന്നു എന്ത് വ്യവസായം നടത്തുന്നു എന്തതിൽ നിന്നുണ്ടാകുന്നു എന്നതിനേക്കാളൊക്കെ ഉപരി നമുക്ക് മനസ്സമാധാനം കിട്ടുക അതേപോലെ കിറ്റെക്സിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ രണ്ടാ ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിംഗ് നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ഇതാണ് ഗതിയെങ്കിൽ ബാക്കിയുള്ള ഇനിയും വരാൻ പോകുന്നവർ എങ്ങനെ ഇങ്ങോട്ട് വരും എൻ്റെ പോരാട്ടവും അതിന് വേണ്ടിയിട്ടാണ് കാരണം ഞാൻ പറയുന്നത് ഒന്നല്ലെങ്കിൽ കേരളം ഒരു നിയമം കൊണ്ടുവരണം വ്യവസായിങ്ങളെ നിരോധിച്ചുകൊണ്ട് ഒരു നിയമം പാസ്സാക്കുക ഇവിടെ ഇപ്പോൾ ഉള്ള വ്യവസായികളെയൊക്കെ കടത്തുക ഞാൻ അതുമനുസരിക്കാത്തവനെ വെടിവെച്ചുകൂല അല്ലാതെ എന്തിന് ഈ ഗൾഫിലും അന്യനാടുകളിലുമൊക്കെ നാൽപ്പത് ഡിഗ്രി അൻപത് ഡിഗ്രി ചൂടിൽ കിടന്ന് പണിയെടുത്തിട്ട് അവൻ്റെ ഒരു ജീവിതമാണ് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് താങ്കളെ കൊണ്ട് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാരുടെ ഒരു അല്ലെങ്കിൽ ഈ ട്വന്റി ട്വന്റി രൂപീകരിച്ച ശേഷം ഇവർക്കാർക്കും ഫണ്ടിങ് നടത്താറില്ലേ അല്ലെ പറയെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോകണം ഞാൻ പറയുന്നത് അല്ല ട്വന്റി ട്വന്റി രൂപീകരിച്ചോണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും എതിരായും തോന്നുന്നു അല്ല അതിലിപ്പോ രാഷ്ട്രീയക്കാര് എന്ന് പറയുമ്പോൾ നമുക്ക് വിവിധ തട്ടുകൾ ഉണ്ടല്ലോ അതിനകത്ത് ഞങ്ങൾ നല്ല ബന്ധങ്ങള് ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ഒരുപാട് നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇപ്പോൾ ചില നേതാക്കന്മാർ ഞങ്ങളോട് എതിരായി എന്നിൻ്റെ അർത്ഥം ആ പാർട്ടി മുഴുവൻ ഞങ്ങളോട് എതിരാണെന്നുള്ളതല്ല ഇപ്പോൾ കോൺഗ്രസ്സിൽ പി ടി തോമസ് വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കി വലിയ കൊളിളക്കം സൃഷ്ടിച്ചതാണത് അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാവരും ഞങ്ങളോട് എതിരാണെന്നുള്ള ഈ ഒരു സംഭവം നടന്ന ശേഷം കോൺഗ്രസും ബി ജെ പിയും ഒക്കെ താങ്കളെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ടോ ഇതിലിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ ആദ്യമായിട്ട് ഞാൻ ഒരു ബി ജെ പി നേതാവ് അവിടെ സംസാരിക്കുന്നത് കേട്ടു അതല്ലാതെ വേറെ ഒരു നേതാക്കന്മാരും പരസ്യമായിട്ട് രംഗത്ത് വന്നതായിട്ട് എനിക്കറിയില്ല